നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഓബച്ചാമ കുൻ എന്ന ആനിമിന്റെ എൻഡിങ്ങിനെ പറ്റിയാണ്. 1989 പുറത്തിറങ്ങിയ ആനിമിയാണ് ഓബച്ചാമ കുൻ. ഓബച്ചാമ കുൻ ഒരു ജപ്പാൻ ആനിമേറ്റഡ് സീരീസാണ്. പൊതുവെ ജപ്പാനിൽ നിർമ്മിക്കുന്ന കാർട്ടൂണുകളെ കാർട്ടൂണുകൾ എന്ന് പറയില്ല, പകരം ആനിമീസ് എന്നാണ് പറയുക. ഇങ്ങനെ ജപ്പാനിൽ നിർമ്മിക്കുന്ന ആനിമീസ് ആദ്യം കോമിക് രൂപത്തിലാണ് പുറത്തിറങ്ങുന്നത്. ഓബച്ചാമ കുന്നും ആദ്യം ഒരു കോമിക് ബുക്കായാണ് പുറത്തിറങ്ങിയത്. ജപ്പാനിൽ കോമിക് ബുക്കുകളെ മാങ്ക എന്നാണ് പറയുക. ഈ മാങ്കയെ പിന്നീട് ഏതെങ്കിലും ആനിമേഷൻ സ്റ്റുഡിയോ ഏറ്റെടുത്ത് ആനിമീസായി പുറത്തിറക്കുന്നു. 1989 മുതൽ 1992 വരെയാണ് ഓബച്ചാമ കുന്ന് പുറത്തിറക്കിയത്. ഇതുവരെ 164 എപ്പിസോഡുകളാണ് പുറത്തിറങ്ങിയത്. ഓബച്ചാമ കുന്നിന്റെ അവസാനത്തെ എപ്പിസോഡിന്റെ പേര് മിസ്റ്റീരിയസ് ഐലൻഡ് എന്നായിരുന്നു. എപ്പിസോഡിനെ പറ്റി പറയുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യം എന്തെന്നാൽ, ഓബച്ചാമ കുന്നിന്റെ അവസാനത്തെ എപ്പിസോഡ് നമുക്ക് യൂട്യൂബിലൂടെ ലഭ്യമല്ല. ഈ ഒരു എപ്പിസോഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയി ലഭിക്കുന്നില്ല. നമ്മൾ വായിച്ചു മനസ്സിലാക്കിയ വിവരങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഓബച്ചാമ കുൻ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. ഓബച്ചാമ കുൻ എന്ന ക്യാരക്ടറിന്റെ അച്ഛൻ അവരുടെ യൂണിവേഴ്സിൽ ഏറ്റവും വലിയ പണക്കാരനായിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ്. ഓബച്ചാമയുടെ ഫാമിലിക്ക് സ്വന്തമായി കാറുകളും ട്രെയിനുകളും പ്ലെയിൻ വരെയുണ്ട്. 164 എപ്പിസോഡിൽ ഓബച്ചാമ സ്വന്തം ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്. ഓബച്ചാമയുടെ അച്ഛൻ ഓബച്ചാമയുടെ കൂടെ ഈ ഫ്ലൈറ്റിൽ ഉണ്ടാവില്ല. ഓബച്ചാമയും ഫ്ലൈറ്റ് ജീവനക്കാരും മാത്രമേ ആ ഫ്ലൈറ്റിൽ ഉണ്ടാവുകയുള്ളൂ. പെട്ടെന്ന് ഈ പ്ലെയിനിൽ ഒരു പക്ഷി വന്നിടിച്ച് പ്ലെയിൻ ക്രാഷാവുന്നു. ഒരു ഒറ്റപ്പെട്ട ഐലൻഡിലേക്കായിരിക്കും ഈ പ്ലെയിൻ ക്രാഷായി വീഴുന്നത്. പിന്നെ കാണിക്കുന്നത് ഓബച്ചാമയടക്കം ഫ്ലൈറ്റിലുള്ള മുഴുവൻ ആളുകളും ബോധമില്ലാതെ കിടക്കുന്നതാണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ, ഓബച്ചാമയുടെ പ്ലെയിൻ അപകടത്തിൽപ്പെട്ട കാര്യം ഓബച്ചാമയുടെ അച്ഛനും ഫ്രണ്ട്സും അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നീട് ഒരുപാട് സമയങ്ങൾക്ക് ശേഷം ഓബച്ചാമയുടെ അച്ഛനും ഫ്രണ്ട്സും ഈ ഒരു വിവരം അറിയുകയും ഓബച്ചാമയെ തിരഞ്ഞുകൊണ്ട് ദ്വീപിലേക്ക് വരികയും ചെയ്യും. പക്ഷേ അപ്പോഴും ഓബച്ചാമയ്ക്ക് ബോധം വന്നിട്ടില്ല. ഓബച്ചാമ ബോധമില്ലാതെ ആ ദ്വീപിൽ കിടക്കുകയായിരിക്കും. മറ്റൊരു കാര്യം എന്തെന്നാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓബച്ചാമ കുന്നിന്റെ അവസാനത്തെ എപ്പിസോഡ് യൂട്യൂബിലൂടെ ലഭ്യമല്ല. ഈ ഒരു എപ്പിസോഡ് നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ. ഓബച്ചാമ കുന്നിന്റെ അവസാനത്തെ എപ്പിസോഡിനെ പറ്റി നമ്മൾ തിരയുന്ന സമയത്ത് അവസാനത്തെ എപ്പിസോഡിൽ ഓബച്ചാമ പ്ലെയിൻ ക്രാഷായി മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓബച്ചാമയുടെ അച്ഛനും ഫ്രണ്ട്സും ഈ ദ്വീപിലേക്ക് കടന്നു വരും. ഒരുപാട് തെരച്ചിലുകൾക്ക് ശേഷം ഓബച്ചാമയുടെ അച്ഛനും ഫ്രണ്ട്സും ഓബച്ചാമയെ കണ്ടെത്തുന്നു. പക്ഷേ അപ്പോഴും ഓബച്ചാമയ്ക്ക് ബോധം വന്നിട്ടില്ല. ഓബച്ചാമയുടെ അച്ഛൻ ഓബച്ചാമയെ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ടുപോകും. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഓബച്ചാമയുടെ ബോധം വരുന്നത്. പക്ഷേ മറ്റൊരു കാര്യം എന്തെന്നാൽ, ഓബച്ചാമയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഫ്ലൈറ്റിൽ കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഇപ്പോഴും ദ്വീപിൽ തന്നെ കിടക്കുകയാണ്. അവർക്കിതുവരെ ബോധവും വന്നിട്ടില്ല. ഇവരെ തിരഞ്ഞുകൊണ്ട് ഓബച്ചാമയുടെ അച്ഛനും ഓബച്ചാമയും കുറച്ച് പട്ടാളക്കാരും ചേർന്ന് ആ ദ്വീപിലേക്ക് വീണ്ടും പോകും. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ ആളുകളെ ഒന്നും അവിടെ കാണാൻ സാധിക്കില്ല. എത്ര തിരഞ്ഞിട്ടും ഈ ആളുകളെ കണ്ടെത്താൻ സാധിക്കില്ല. അവസാനം ഓബച്ചാമയുടെ അച്ഛനും പട്ടാളക്കാരും തിരച്ചിൽ നിർത്തി തിരിച്ചു പോകും. അങ്ങനെ ഇവർ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവർ തെരഞ്ഞു നടന്ന ആളുകൾ യാതൊരു പ്രശ്നമില്ലാതെ അവിടെ നിൽക്കുന്നു. ഓബച്ചാമ ഇത് കാണുമ്പോൾ തന്നെ ബോധം കെട്ട് വീഴും. അപ്പോൾ തന്നെ അവിടെ വെച്ച് ആ എപ്പിസോഡ് എൻഡാവുന്നു. ഇവർ എങ്ങനെ ഇവിടെ എത്തി എന്നതിനെ പറ്റി യാതൊന്നും തന്നെ ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഓബച്ചാമ എന്ന അനിമയ്ക്ക് ഒരു പ്രോപ്പർ എൻഡിങ് ഉണ്ടായിരുന്നില്ല. ഓബച്ചാമ കുന്നിന്റെ അവസാനത്തെ എപ്പിസോഡിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. പ്രധാന കാര്യം നമുക്ക് ഈ ഒരു എപ്പിസോഡ് വായിച്ചറിയാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി കാണാം.